നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ മിസ്റ്റേക്കിന് ഞങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. RCBയോട് തോറ്റ ശേഷം PBKSന്റെ നായകൻ ശിഖർ ധവൻ പറഞ്ഞ വാക്കുകളാണ്. പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ അദ്ദേഹം പറയുന്നു, വി ഹാഡ് ടു പേ ദി പ്രൈസ് ഫോർ ഡ്രോപ്പിംഗ് കോഹ്ലി, വി ലോസ്റ്റ് മൊമെൻ്റം ദെയർ, ഇറ്റ് വാസ് ക്രൂഷ്യൽ. ഞങ്ങൾ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിന്, കോഹ്ലിയുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിന് പിഴ കൊടുക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും അത് വളരെ ക്രൂഷ്യലായിരുന്നു എന്ന്. യെസ്, കിങ് കോഹ്ലി പിന്നീട് അങ്ങോട്ട് കയറി മേയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം 49 പന്തിൽ നിന്ന് 11 ഫോറും 2 സിക്സറുകളും അടക്കം 77 റൺസാണ് അടിച്ചത്. സാം കരൺ എറിഞ്ഞ ആദ്യ ഓവറിൽ കിങ് കോഹ്ലി ഡെക്കിന് ഔട്ടാവേണ്ടതായിരുന്നു. പന്ത് നേരെ ജോണി ബെയർസ്റ്റോയുടെ കൈകളിലേക്കാണ് പോകുന്നത്. പക്ഷേ ജോണി ബെയർസ്റ്റോക്ക് ആ ക്യാച്ച് എടുക്കാൻ കഴിഞ്ഞില്ല. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു പിന്നീട് PBKS. ആ ഓവറിൽ തന്നെ പിന്നെ വീണ്ടും 3 ഫോറുകൾ, ടോട്ടൽ 4 ഫോറുകൾ റബാദയെ സ്വീകരിച്ചതും ഫോർ അടിച്ചുകൊണ്ട്. ആദ്യ ഓവറിൽ നന്നായിട്ട് അടി കിട്ടിയ സാം കരൺ പക്ഷെ പിന്നീട് നന്നായിട്ട് എറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഓവറിന് അദ്ദേഹം വന്നപ്പോൾ വീണ്ടും കോഹ്ലിയുടെ ക്യാച്ച്. ഇത്തവണ രാഹുൽ ചാഹർ ഒരല്പം ഡിഫിക്കൽട്ടായിട്ടുള്ള ക്യാച്ചാണ്, എങ്കിലും പിടിക്കാവുന്ന ഹൈറ്റിൽ വന്ന ബോളാണ്. പക്ഷേ രാഹുൽ ചാഹറിന് ആ ഒരു അവസരം ക്യാച്ച് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് വന്ന റണ്ണൗട്ട് ചാൻസും PBKS മുതലാക്കാൻ പറ്റിയില്ല. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും കോഹ്ലിയെപ്പോലുള്ളൊരു താരത്തിൻ്റെ ക്യാച്ച് വന്നിട്ട് അത് പിടിക്കാതിരുന്നാൽ ഇത് സംഭവിക്കും, അത് സ്വാഭാവികമാണ്. അത് തുറന്നങ്ങ് സമ്മതിച്ചിരിക്കുകയാണ് ഇന്നലെ ശിഖർ ധവാൻ. അദ്ദേഹം ഇന്നലെ കളി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഈ മത്സരം മികച്ചൊരു മത്സരമായിരുന്നു. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ കൈവിട്ടു പോയി എന്ന കളി തിരികെ പിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു, എങ്കിലും 10-15 റൺസ് കുറവായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ആദ്യത്തെ 6 ഓവറുകളിൽ ഞങ്ങൾ കൂടുതൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമായിരുന്നു. പിന്നെ കോഹ്ലിയുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു, അവിടെ ഞങ്ങളുടെ മൊമെൻറ്റം നഷ്ടമായി. അത് വളരെ ക്രൂഷ്യലായിരുന്നു, അതിനുള്ള വില ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു. ഈ ഒരു പിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മികച്ച പിച്ചാണ് എന്ന് തോന്നും, പക്ഷേ അത് ആ രൂപത്തിലായിരുന്നില്ല. ഡബിൾ ബൗൺസ്ഡ് ആൻഡ് ടേൺഡ് ആയിട്ടുള്ളൊരു പിച്ചായിരുന്നു. 70% ഇറ്റ് വാസ് കമ്മിങ് ഗുഡ്. എന്തായാലും ഇതിൽ എനിക്ക് റൺസ് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് ഹാപ്പിയുണ്ട്. കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ഫസ്റ്റ് 6 ഓവറുകളിൽ കളിക്കാമായിരുന്നു. ഞങ്ങൾക്ക് 2 വിക്കറ്റുകൾ തുടരെ നഷ്ടപ്പെട്ടത് ഒരു പ്രഷർ ഉണ്ടാക്കുകയും ചെയ്തു. എന്തായാലും ഇത് മോശമല്ലാത്തൊരു സ്കോറാണ് എന്നാണ് ഞങ്ങൾ കരുതിയത്. അവസാന ഓവർ വരെ മത്സരം നീണ്ടുപോയി എന്നുള്ളത് അത് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും അവസാനം ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ ബൗൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഹർപ്രീതിൻ്റെ ബൗളിംഗ് ഉണ്ടല്ലോ, അത് റിയലി വെല്ലാണ്. ഹർപ്രീത് ഈസ് ബൗളിംഗ് റിയലി വെൽ, ദാറ്റ് ടു ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഓൺ എ സ്മോൾ ഗ്രൗണ്ട്, അത് നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. അദ്ദേഹം തീർച്ചയായിട്ടും ആ ഒരു പ്രഷറായിട്ടുള്ള മൊമെൻറ്റുകളിൽ കാര്യങ്ങൾ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്തു. ഞങ്ങൾക്ക് ബ്രേക്ക് ത്രൂസ് അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ എന്തായാലും അത് കബഡി തിങ് ആണ്, പഞ്ചാബിൽ അത് വലിയ സംഭവമാണല്ലോ. എന്തായാലും പീപ്പിൾ കണക്ട് വിത്ത് ദി തൈഫൈ, ഹാപ്പി ടു സീ ഹിം ഡൂയിങ് ഇറ്റ് എന്നാണിപ്പോൾ ശിഖർ ധവൻ പറയുന്നത്. വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ താം.